ജോഫി മാത്യു, ഇമേജ് കൺസൾട്ടന്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈൽ കോച്ച്. പേഴ്സണൽ സ്റ്റൈലിങ്ങിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇന്റർവ്യൂവിന് ഫേസ് ചെയ്യാനായിട്ട് പോകുമ്പോൾ എങ്ങനെയാണ് ഡ്രസ്സ് ചെയ്യുന്നത്, എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ്. നമ്മളൊരു ജോബ് ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മുടെ ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിലും ആക്സസറീസിന്റെ കാര്യത്തിലും എന്തെല്ലാമാണ് ശ്രദ്ധിക്കാനുള്ളത്. ഒരുപാട് ഡാർക്ക് ബ്രൈറ്റ് കളേഴ്സ് അവോയ്ഡ് ചെയ്യുക, പേസ്റ്റൽ ഷെയ്ഡ്സ് അല്ലെങ്കിൽ ന്യൂട്രൽ ഷെയ്ഡ്സ് ആയിരിക്കും കൂടുതലും ഒരു പ്രൊഫഷണൽ ലുക്ക് തരാനായിട്ട് നല്ലത്. അതുപോലെ തന്നെ സൽവാറാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കോളറുള്ള ടോപ്പുകൾ യൂസ് ചെയ്യുക, അതുപോലെ പ്രിൻസസ് കട്ട്, അതൊരു നല്ല നീറ്റ് ലുക്ക് തരും. അതുപോലെ തന്നെ കുഞ്ഞ് വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെക്സ്, അതല്ലെങ്കിൽ ടെക്സ്റ്റേർഡ് ഫാബ്രിക്, കഴിവതും എംബലിഷ്മെൻറ്റ്സ് ഒഴിവാക്കുക, ഒരുപാട് എംബ്രോയിഡറി, ഒത്തിരി കളേഴ്സ്, പല പല കളേഴ്സ് വരിക, അതൊക്കെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പ്ലെയിൻ ടോപ്പുകളാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ കഴിവതും ലെഗിങ്സ് ഒഴിവാക്കുക. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് സിഗരറ്റ് പാൻസ് ആണ്, ചുരിദാറിൻ്റെ ചുരി ബോട്ടമിന് പകരം സിഗരറ്റ് പാൻസ് ആണ് ഇപ്പോൾ വരുന്നത്. അത് ഒരു ഫോർമൽ വെയറിന് നന്നായിരിക്കും. സാരിയാണ് ഉടുക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് പ്ലീറ്റ്സ് പിൻ ചെയ്യുക. സാരിയിലാണെങ്കിലും കഴിവതും ജെറി കസവ് അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ വലിയ പ്രിൻ്റുകൾ, കൊച്ചു പ്രിൻ്റുകൾ കുഴപ്പമില്ല. നമ്മുടെ പണ്ടത്തെ കാലത്ത് എയർ ഇന്ത്യയുടെയൊക്കെ ക്യാബിൻ ക്രൂ യൂസ് ചെയ്യുന്നത് പോലെയുള്ള ചെറിയ പ്രിൻ്റുകൾ ഒരു ഫോർമൽ ലുക്ക് തരുന്നതാണ്. വേറാസ് വലിയ പ്രിൻ്റുകൾ ഒട്ടും ഫോർമൽ ലുക്ക് തരത്തില്ല. അതുകൊണ്ട് വലിയ പ്രിൻ്റുകൾ അവോയ്ഡ് ചെയ്യുക, കോൺട്രാസ്റ്റ് ഷെയ്ഡ്സ് അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ നീറ്റി വളർത്തിയ നെയിൽസും അതിൽ ബ്രൈറ്റ് നെയിൽ പോളിഷും, അതൊരിക്കലും ഒരു ജോബ് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അപ്പീലിംഗ് ആയിരിക്കില്ല. നെയിൽസ് ഒത്തിരി ഷോർട്ട് ആക്കണമെന്നില്ല, എങ്കിലും ഒരു ഡീസെൻറ്റ് ലെങ്ത്തിൽ കട്ട് ചെയ്ത് വെക്കുക. വെൽ മാനിക്യൂർഡ് ഫിംഗേഴ്സ് ആയിരിക്കണം. അതുപോലെ തന്നെ നെയിൽ പോളിഷ് കഴിവതും അവോയ്ഡ് ചെയ്യുക. ഹെൽത്തി നെയിൽസ് ആണെന്നുണ്ടെങ്കിൽ നെയിൽ പോളിഷ് അവോയ്ഡ് ചെയ്യുക. അതല്ല നെയിൽസ് കവർ ചെയ്യുന്നതാണ് ഭംഗി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഓൾവേസ് ഗോ ഫോർ ലൈറ്റർ ഷെയ്ഡ്സ്. വളരെ എടുത്ത് കയ്യിൽ എടുത്ത് നിൽക്കാത്ത, അതിലേക്ക് ശ്രദ്ധ പോകാത്ത തരത്തിലുള്ള നെയിൽ പോളിഷ് യൂസ് ചെയ്യുക. ആക്സസറീസ് ആണെങ്കിലും മുഖത്തിനിണങ്ങുന്ന രീതിയിലുള്ള ചെറിയ ഡ്രോപ്സ് അല്ലെങ്കിൽ സ്റ്റഡ്സ് ആയിരിക്കും ഒരു ജോബ് ഇൻ്റർവ്യൂവിന് അഭികാമ്യം. അതുപോലെ തന്നെ ഒരുപാട് ഫിംഗർ റിങ്സ് യൂസ് ചെയ്യാതിരിക്കുക. വളരെ നീറ്റായിട്ട് ഒരു വെഡ്ഡിങ് റിങ്ങും അതിൻ്റെ കൂടെ വേണമെങ്കിൽ മാക്സിമം ഒരു റിങ്ങും കൂടെ, അതിനപ്പുറം എല്ലാ വിരലിലും മോതിരം ഇട്ടുകൊണ്ട് നമ്മളൊരു കല്യാണത്തിന് പോകുന്ന പോലെ ഒരിക്കലും ഒരു ജോബ് ഇൻ്റർവ്യൂവിന് പോകരുത്. ഷൂസ് ചുരിദാറിൻ്റെ കൂടെ ആണെങ്കിലും ഹാഫ് ഷൂ നന്നായിരിക്കും. അതല്ല സാൻഡിൽസ് ആണെങ്കിലും വളരെ നീറ്റ് ലുക്ക് ഉള്ളതായിരിക്കണം. ഫുട്വെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ലുക്കിനെ കംപ്ലീറ്റ് ചെയ്യുന്നത് ആക്സസറീസും കൂടിയാണ്. ഫുട്വെയർ ഇസ് വെരി ഇമ്പോർട്ടൻ്റ്. നീറ്റ് ആയിട്ടുള്ള ഫുട്വെയർ ആയിരിക്കണം യൂസ് ചെയ്യുന്നത്. ഒരിക്കലും ഒരു പഴയ തേഞ്ഞു തീരാറായ ഫുട്വെയർ യൂസ് ചെയ്തുകൊണ്ട് ഒരു ജോബ് ഇൻ്റർവ്യൂവിന് പോകരുത്. നീറ്റ് ലുക്കിംഗ് ആയിരിക്കണം. കവേർഡ് ആയിട്ടുള്ള, അറ്റ്ലീസ്റ്റ് സെമി കവേർഡ് ആയിട്ടുള്ള സാൻഡിൽസ് ആയിരിക്കും അതിനും നല്ലത്. സാരിയുടെ കൂടെ ആണെങ്കിലും സൽവാറിൻ്റെ കൂടെ ആണെങ്കിലും ഇനി ഫോർമൽ വെയറിൻ്റെ വെസ്റ്റേൺ വെയറിൻ്റെ കൂടെ ആണെങ്കിലും ഷൂസ് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇനി വെസ്റ്റേൺ ഔട്ട്ഫിറ്റ് ആണ് ഇൻ്റർവ്യൂവിന് ചൂസ് ചെയ്യുന്നതെങ്കിൽ വളരെ ബോൾഡായിട്ടുള്ള സ്ട്രൈപ്പുകൾ അവോയ്ഡ് ചെയ്യുക. ലൈറ്റ് ഷെയ്ഡ്സിൽ ഷർട്ടുകളായിരിക്കും ഏറ്റവും നല്ല. ടൈലേർഡ് ഷർട്ട്സ്, ട്രൗസേഴ്സ്, നമ്മുടെ വളരെ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ് നമ്മുടെ നാട്ടിൽ, ഒത്തിരി ചൂട് കൂടുതലാണ്. കേരളത്തിലാണെന്നുണ്ടെങ്കിൽ കഴിവതും ബ്ലേസേഴ്സ് അവോയ്ഡ് ചെയ്യുക. ഇനിയും ചില ഇൻ്റർവ്യൂവിന് അതൊരു മസ്റ്റ് ആയിരിക്കും, അങ്ങനെയുള്ളിടത്ത് മാത്രം അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ മാത്രം ബ്ലേസേഴ്സ് യൂസ് ചെയ്യുക. അതിലും നല്ലൊരു ചോയ്സ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലൈമറ്റിനും നമ്മുടെ നാട്ടിലെ ജിയോഗ്രഫി കണ്ടീഷൻസിനും വളരെ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ലിനൻ, അല്ലെങ്കിൽ ലിനൻ ഇസ് ക്വൈറ്റ് എക്സ്പെൻസീവ്. ലിനൻ പോലെ തന്നെ നല്ല ഫിനിഷ് തരുന്നതും അതിനെക്കാട്ടിലും നീറ്റർ ആയിട്ടുള്ള ഒരു നീറ്റായിട്ട് കൂടുതൽ സമയം ലാസ്റ്റ് ചെയ്യുന്നതുമായ ഒരു ഓപ്ഷനാണ് നമ്മുടെ ഖാദി. ഖാദി ഫാബ്രിക് കൊണ്ട്, മെറ്റീരിയൽ കൊണ്ട് നമുക്ക് നല്ല ബ്ലേസേഴ്സ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ബ്ലേസർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നല്ല കട്ടായിരിക്കണം, നല്ല ഫിറ്റായിരിക്കണം, ചുളിവുകളില്ലാതെ പക്കറിങ് ഇല്ലാതെ കൊണ്ട് ഉള്ള ബ്ലേസേഴ്സ് ആയിരിക്കണം ധരിക്കുന്നത്. ഇൽ ഫിറ്റിംഗ് ബ്ലേസർ ഇടുന്നതിനെക്കാട്ടിലും നല്ലത് ബ്ലേസർ യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കറക്റ്റ് ഫിറ്റിങ്ങിലുള്ള ബ്ലേസേഴ്സ് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇൻ്റർവ്യൂവിന് അൺഅവോയ്ഡബിൾ ആണെങ്കിൽ ബ്ലേസേഴ്സ് യൂസ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ ഫോർമൽ ആയിട്ടുള്ള ഒരു ഷർട്ട്, അതിൻ്റെ കൂടെ ഒരു ക്രൊവാറ്റ് അല്ലെങ്കിൽ ഒരു സ്കാർഫ്,
നന്നായിരിക്കും. ലേഡീസിനാണെന്നുണ്ടെങ്കിൽ ഷർട്ടിൻ്റെ കൂടെ, ഫോർമൽ ഷർട്ടിൻ്റെ കൂടെ, ട്രൗസേഴ്സിൻ്റെയും ഷർട്ടിൻ്റെയും കൂടെ ഒരു സ്കാർഫ് നന്നായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ടോപ്പുകൾ തന്നെ, നെക്കിൽ ഒരു ടൈ ഉള്ള ടോപ്സ് വരുന്നുണ്ട്, അതും നല്ലൊരു ഓപ്ഷനാണ്. സ്കേർട്സ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ ഇഫ് ഒൺലി ഇഫ് യു ഹാവ് എ ഗുഡ് ഫിഗർ, അങ്ങനെ നല്ല ഒരു ഫിഗർ ആണെങ്കിൽ മാത്രമേ സ്കേർട്സ് യൂസ് ചെയ്യാവുള്ളൂ. സ്കേർട്ട് ആണെങ്കിലും ഫ്ലെയർഡ് സ്കേർട്ട് ഒരിക്കലും ഒരു ഇൻറ്റർവ്യൂവിന് യൂസ് ചെയ്യരുത്. ഷീറ്റ് സ്കേർട്ട്, അതായത് സ്ട്രെയിറ്റ് ഫിറ്റിംഗ് സ്കേർട്സ് ആണ് ഫോർമൽ വെയറിന് ഏറ്റവും നല്ലത്. പിന്നെ ഒരു ഇൻ്റർവ്യൂ ബോർഡിനെ ഫേസ് ചെയ്യുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ബോഡി ലാംഗ്വേജ്. നമ്മൾ എങ്ങനെയാണ്, നമ്മളൊരു റൂമിലേക്ക് കയറി ചെല്ലുന്ന പാടെ ആദ്യത്തെ 7 സെക്കൻഡ്സിനുള്ളിൽ തന്നെ നമ്മളെക്കുറിച്ചൊരു ഇമേജ് ഫോം ചെയ്യുന്നു. അതായത് നമ്മൾ ആരാണെന്നോ നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്നോ നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നതിന് മുമ്പ് തന്നെ, നമ്മുടെ വോയിസ് പുറത്തേക്ക് എടുക്കാൻ സാധിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളെക്കുറിച്ച് ഒരു ഇൻ്റർവ്യൂവിലെല്ലാം ആണെന്നല്ല, എപ്പോഴാണെങ്കിലും നമ്മളെക്കുറിച്ചൊരു ഇമേജ് ഫോം ചെയ്യുന്നത് ആദ്യത്തെ 7 സെക്കൻഡിനുള്ളിലാണ്. അപ്പോൾ നമ്മൾ 7 സെക്കൻഡാണ് നമുക്ക് ലഭിക്കുന്നത് നമ്മളെക്കുറിച്ച് നല്ല ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ പറയുന്നത്. ആൻഡ് യു നെവർ ഗെറ്റ് എ സെക്കൻഡ് ചാൻസ് ടു മേക്ക് എ ഫസ്റ്റ് ഇംപ്രഷൻ. അതുകൊണ്ട് ആ ഫസ്റ്റ് ഇംപ്രഷൻ എപ്പോഴും നന്നായിട്ട് തന്നെ ഇരിക്കണം. നമ്മൾ ഡോറ് തുറന്ന് അവരോട് ഇൻറ്റർവ്യൂവേഴ്സിനടുത്ത് എക്സ്ക്യൂസ് മീ മേ ഐ കം ഇൻ ചോദിച്ചിട്ട് വേണം എപ്പോഴും അകത്തേക്ക് വരാൻ. അവർ പറയാതെ കൊണ്ട് ഒരിക്കലും സീറ്റിലിരിക്കാൻ പാടില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വേണം അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. അവർ ചോദിക്കുന്നതിന് ഉത്തരം അറിയാൻ വയ്യാത്ത ചോദ്യങ്ങൾക്ക് ഒരിക്കലും നമ്മൾ ഒരു ഉണ്ടാക്കിയൊരു ഉത്തരം പറയരുത്. എപ്പോഴും നമുക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ പറയാവുള്ളൂ. അറിയത്തില്ലാത്തത് അറിയില്ല എന്ന് പറയാനോടുള്ള കോൺഫിഡൻസ് നമുക്ക് വേണം. അതുപോലെ തന്നെ കയ്യിൽ പെന്ന് വെച്ചിട്ട് അത് വെച്ച് ഫിഡിൽ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ടെൻഷൻ വരുമ്പോൾ, നെർവസ് ആകുമ്പോൾ, അറിയാതെ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് കാല് കുലുക്കുക, കയ്യിൽ ഇരിക്കുന്ന പെന്ന് വെച്ചിട്ടിങ്ങനെ ഇളക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളുടെ നെർവസ്നെസ്സിനെ വിളിച്ചു പറയുന്ന കാര്യങ്ങളാണ്. നമ്മൾ പറയാതെ കണ്ട് തന്നെ നമുക്ക് ടെൻഷൻ ഉണ്ട് എന്നുള്ളത് എതിരെ ഇരിക്കുന്ന ആൾക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും അങ്ങനെയുള്ള ചേഷ്ടകളൊന്നും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല ഒരു ഇൻ്റർവ്യൂവിനെ ഫേസ് ചെയ്യുമ്പോൾ. ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ചുരുക്കം അപ്പിയറൻസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ബോഡി ലാംഗ്വേജിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. കൂടുതൽ അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.